ഈ മൂന്നാം ഘട്ടത്തിൽ നിരവധി പ്രമുഖരാണ് ജനുവരി തേടുന്നത്. ഒരു VVIP ഘട്ടമെന്ന് വിശേഷിപ്പിക്കാം. രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങളും മണ്ഡലങ്ങളും ഏതൊക്കെയെന്ന് ഷിഹാസ് അന്തു വിശദീകരിക്കുന്നു. 2019 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനവിധി തേടുന്നു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCPയിലെ ഇരുവിഭാഗങ്ങൾക്കും അഭിമാന പോരാട്ടമാണ്. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ നേർക്കുനേർ മത്സര രംഗത്തുണ്ട്. പശ്ചിമബംഗാളിലെ ബഹ്റാംപൂരിൽ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി 4ാം വിജയം തേടി മത്സരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ക്രിക്കറ്റിൽ കൂറ്റനടികൾക്ക് പേരുകേട്ട യൂസഫ് പഠാൻ. മുർഷിദാബാദിൽ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ശിവമൊഗ്ഗയിൽ ശക്തമായ ത്രികോണ പോര്. യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്രയ്ക്ക് വെല്ലുവിളി ഉയർത്തി വിമതനായി BJP സസ്പെൻഡ് ചെയ്ത മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പ മത്സരിക്കുന്നു. സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറിന്റെ ഭാര്യയും മുൻ മുഖ്യമന്ത്രി S ബംഗാരപ്പയുടെ മകളുമായ ഗീതാ ശിവരാജ് കുമാർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. BJP വിട്ട് കോൺഗ്രസിൽ പോയി വീണ്ടും BJPയിൽ തിരിച്ചെത്തിയ ജഗദീഷ് ഷെട്ടാർ ബെലഗാവിയിൽ ജനവിധി തേടുന്നു. മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ഹവേരിയിലും മുൻമന്ത്രി BS ശ്രീരാമലു ബെല്ലാരിയിലും BJPയുടെ സ്ഥാനാർത്ഥികൾ. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ധർവാഡിലും കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് കുബ ബിദറിലും മത്സര രംഗത്തുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗും 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ പ്രമുഖരാണ്. 2019 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോൽവിയെറിഞ്ഞ ഗുണ സീറ്റിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ BJPയ്ക്കായി കളത്തിലുണ്ട്. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് മെയിൻപുരിയിൽ ജനവിധി തേടുന്നു. കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് നോർത്ത് ഗോവയിലും AIUDF നേതാവ് ബദറുദ്ദീൻ അജ്മൽ അസമിലെ ദുബ്രിയിലും 3ാം ഘട്ടത്തിലെ മത്സര രംഗത്തുണ്ട്.